ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വട്ടവടയിലുള്ള ഒരു സ്ട്രോബെറി തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഈ ചേട്ടനാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വട്ടവടയിൽ നിന്നും വരുമ്പോൾ, വട്ടവട മെയിൻ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കോൺക്രീറ്റ് വഴി ഇറങ്ങി വരുമ്പോഴാണ് ഇതുള്ളത്. ഓർഗാനിക് റെഡ് മിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവർ ഹോം സ്റ്റേയും സ്ട്രോബെറി ഫാമും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സ്ട്രോബെറിയുടെ അല്ലേ? എന്തോരം ഗ്രാമാണിത്? ഇത് ഒരു 300 സംതിങ് ഗ്രാം ഉണ്ടാവും. ഇതാണെങ്കിൽ 480 ഗ്രാം ഉണ്ടാവും. ഇത് എല്ലാം ഇത് തന്നെയാണോ? സ്ട്രോബെറി അല്ലേ, ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ജാമാണ്. ഓക്കേ ഓക്കേ, ഇത് സ്ട്രോബെറിയാണ്. കാണുന്ന എല്ലാം സ്ട്രോബെറിയാണ്. ഓക്കേ ഓക്കേ. പിന്നെ പഴുത്ത സ്ട്രോബെറി ആണെങ്കിൽ ഫുൾ റെഡ് ആയിട്ടാണെങ്കിൽ ഇവിടെ പഴുത്ത സ്ട്രോബെറി ഉണ്ട്. അതിനെന്ത് റേറ്റ് വരും? എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ മുക്കാൽ പഴുപ്പ്, എങ്ങനെ വേണമെങ്കിലും പറിച്ചു തരും. ഓക്കേ ഓക്കേ, പറിക്കണമെങ്കിൽ അങ്ങനെ പറിച്ചു തരും. തൈകള് വിൽക്കാൻ? അത് സ്ട്രോബെറിയുടെ തൈയാണ്. സ്ട്രോബെറിയുടെ തൈ അല്ലേ? വിൽപ്പന ഒക്കെ ചെയ്യുന്നതാണ്? അതെ അതെ അതെ. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. ഇതെല്ലാം ക്യാബേജ് ആണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ ക്യാബേജ് കൃഷിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെളുത്തുള്ളി, ഇതാണ് വെളുത്തുള്ളി കൃഷി. വെളുത്തുള്ളി ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഇത് ചുവന്ന ഉള്ളിയാണത്. ഈ കാണുന്നതെല്ലാം ചുവന്ന ഉള്ളിയാണ്. പിന്നെ ബീറ്റ്റൂട്ടാണ് ആ കാണുന്ന ഇലകളുള്ളത്. വീണ്ടും എല്ലാം ക്യാബേജ് തന്നെയാണ്. പിന്നെയാണ് ഈ കാണുന്ന സ്ട്രോബെറിയാണ്. ഈ കാണുന്ന മുഴുവൻ ഫുള്ളും സ്ട്രോബെറി തോട്ടങ്ങളാണ്. സ്ട്രോബെറി അവർ ലൈവായിട്ട് പറിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെയും നല്ല കളറുള്ള സാധനങ്ങൾ അവിടെ കുറച്ച് കുറച്ച് വച്ചിട്ടുണ്ട്. 100 രൂപ 200 രൂപ തുടങ്ങിയാണ് ഇതിൻ്റെയൊക്കെ വിലകൾ. അതേപോലെ ജാം ഇവിടെ കിട്ടുന്നതാണ്, സ്ട്രോബെറിയുടെ ജാം. ഇവിടെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. എല്ലാവർക്കും ഇത് തന്നെയാണ് ഇവിടെ കൃഷി. സ്ട്രോബെറി, തക്കാളി, അതേപോലെ എന്താ പറയുക, ഒരു തക്കാളിപ്പഴം എന്ന് പറഞ്ഞൊരു പഴം ഞങ്ങൾ കണ്ടു. ഞങ്ങൾ താമസിച്ച റിസോർട്ടിലുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു കൃഷികളൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാബേജ്, വെളുത്തുള്ളി, ചുവന്ന ഉള്ളി. സവാളത്തോട്ട് ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ സാധിച്ചില്ല. പിന്നെ എല്ലാ വീടുകളിലും ഈ പറഞ്ഞ പോലെ കൃഷികളുണ്ട്. ക്യാബേജാണ്, എല്ലാ വീടുകളിലും ക്യാബേജ് കൃഷിയുണ്ട്. വട്ടവട എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് കൃഷിത്തോട്ടങ്ങളുടെ ഒരു കലവറ എന്നാണ് വട്ടവട എല്ലാവരും വിശേഷിപ്പിക്കും. ബീൻസ് ആണല്ലേ? ബീൻസ് കൃഷിയാണ് കാണുന്നത്. ഞങ്ങൾക്കുള്ള സ്ട്രോബെറിയാണ് ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരാളുടെ തന്നെയാണോ തോട്ടം? ഇത് നിങ്ങളുടെയാണോ? അവിടെ വേറെ എന്തൊക്കെയാ കൃഷി ഉള്ളത് കാണാൻ പറ്റുമോ? ആ ഈ വഴി അത് ഇനി വേറെ അപ്പുറത്തോട്ട് ചെല്ലാമോ? ഹലോ, ഞങ്ങൾ വട്ടവടയിൽ നിന്നും കോട്ടക്കമ്പൂർ വഴി പോകുന്ന റൂട്ടിലാണ്. അപ്പോഴാണ് ഈ വീട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഈ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഇത് സഖാവ് അഭിമന്യുവിൻ്റെ വീടാണിത്. സഖാവ് അഭിമന്യു മരണപ്പെട്ടതിന് ശേഷം LDF സർക്കാർ പണിത് കൊടുത്ത വീടാണിത്. Thank you.
ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് വട്ടവടയിൽ നിന്നും കോട്ടക്കമ്പൂർ വരുന്ന വഴിയിലാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു അനു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആൻഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാൻ പറ്റും. ഇവിടെ ഹോം മെയ്ഡായിട്ട് ചോക്ലേറ്റും മറ്റും ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കടകൾ മൂന്നാറ് വട്ടവടയിൽ നിന്ന് കാണാൻ പറ്റി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോപ്പാണ് ഈ അനു ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ ചോക്ലേറ്റ് ഷോപ്പ്. തികച്ചും കുടുംബശ്രീയുടെ കീഴിലുള്ള ഒരു ഷോപ്പാണ്, അതിൻ്റെ കുടുംബശ്രീയുടെ കീഴിലുള്ള പ്രൊഡക്റ്റാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാറ് വട്ടവട ഒരുപാട് കടകൾ കണ്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചോക്ലേറ്റ് വിൽപ്പന ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. നമുക്ക് ഈ ചേട്ടനോട് ചെന്ന് ചോദിക്കാം ഇവിടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അലക്സ. കുടുംബശ്രീ യൂണിറ്റിലെ വൈഫാണ്. ഇത് വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണല്ലേ? വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ താഴെയുള്ളതാണ്. കുടുംബശ്രീയുടെ കീഴിലാണ് ഇത് സാധനം ഉണ്ടാക്കുന്നത് അല്ലേ? നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ ലേഡീസും ചേർന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് മാത്രമാണോ? ചോക്ലേറ്റ് നേരത്തെ നമ്മൾ കൊറോണക്ക് മുമ്പ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഹോൾസെയിൽ റേറ്റിലിരുന്ന് ഇച്ചിരി കൂടുതലാണ് വെച്ച് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഹാൻഡ്മെയ്ഡ് മെഷീനല്ല, ഇവിടെ എല്ലാം മെഷീനാണ്. ഞങ്ങൾ പല കടകളിലും കയറിയപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായിരുന്നു. പൂർണ്ണമായിട്ടും ഇത് കുടുംബശ്രീയുടെ കീഴിലുള്ളതാണ്. അത് ഹാൻഡ് മെയ്ഡ് ആണ് ഇതെല്ലാം. ചോക്ലേറ്റ് പിന്നെ താഴെയുള്ളത് എല്ലാം ചോക്ലേറ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ. വിധത്തിലുള്ള പല ടൈപ്പിലുള്ള ചോക്ലേറ്റുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതേപോലെ ഒരുപാട് മിഠായികൾ, അതേപോലെ സ്നാക്സ്, ചായ, എല്ലാ സൗകര്യമുണ്ട്. കോട്ടക്കമ്പൂർ കോളനിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഷോപ്പാണ്. അനു ഹോം മെയ്ഡ് എന്നാണ് ഷോപ്പിന്റെ പേര്. എന്തൊക്കെ ടൈപ്പ് ചോക്ലേറ്റ് ആണ് ഇവിടെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റിലെ ക്രഞ്ച് ഉണ്ട്, വൈറ്റിലെ മാർബിൾ ഉണ്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ബിറ്റർ ചോക്ലേറ്റ് ഉണ്ട്, പീനട്ടിന്റെ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ മിക്സിംഗ് ആയിട്ട് എല്ലാ ബാക്സും. എങ്ങനെയാണ് ഇതിന്റെ വില ഒക്കെ? എങ്ങനെയാണ് വില? നമ്മൾ ഇപ്പൊ ഫിക്സഡ് ആയിട്ട് ഇപ്പൊ 100 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വില കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പൊ കേറിയാലും നമുക്ക് ഇച്ചിരി തന്നെ കൂട്ടും. ഇപ്പൊ മൂന്നാറിലെ കാട്ടിലും നമ്മൾ കുറവായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ മൂന്നാറിലൊക്കെ കിട്ടുന്ന കടകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കുറവാണ്. 100 രൂപയിലാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മുഴുവൻ ഹോം മെയ്ഡ് ആണ്, കുടുംബശ്രീയുടെ കീഴിലുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നല്ല നല്ല പ്രൊഡക്റ്റുകളാണ് ഇവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഇവരോട് സെയിൽ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര മൂന്നാറ്, കാന്തല്ലൂർ, മറയൂർ, വട്ടവട എല്ലാ സ്ഥലങ്ങളിലും പോയി 3 ദിവസത്തെ യാത്ര അവസാനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട എല്ലാ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനിയും തുടർന്നുള്ള വീഡിയോവുമായി ഞങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.